നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഡിഎമായിട്ടുള്ള നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടക്കം മുതൽ തന്നെ ഏറെ സംശയനിഴലിൽ നിൽക്കുന്ന ഒരാളാണ് കണ്ണൂർ കളക്ടർ. ഇപ്പോഴിതാ കണ്ണൂർ കളക്ടർ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇവിടെ കത്തി നിൽക്കുന്നതിനിടയിൽ തന്നെ കേന്ദ്ര പരിശീലനത്തിന് പോകാൻ അനുമതി നൽകിയിരിക്കുകയാണ് സർക്കാർ. December 2 മുതൽ 27 വരെയാണ് കേന്ദ്ര സർക്കാരിന്റെ പരിശീലനം നടക്കുന്നത്. പരിശീലനത്തിന് ശേഷം വീണ്ടും അദ്ദേഹം കളക്ടറായി ചുമതലയേൽക്കും. IAS ഉദ്യോഗസ്ഥർക്കായി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നടത്തുന്ന പരിശീലന പരിപാടിയിലാണ് അരുൺ കെ വിജയൻ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് നിന്ന് 6 IAS ഉദ്യോഗസ്ഥർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സെക്രട്ടറി തലത്തിലേക്ക് പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടുന്ന 3-ാം ഘട്ട പരിശീലന പരിപാടിയാണിത്. എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടെയാണ് കണ്ണൂർ കളക്ടർ പരിശീലനത്തിന് പോകുന്നത്. അദ്ദേഹം തിരിച്ചെത്തി ചുമതല ഏൽക്കുന്നതുവരെ എഡിഎമ്മിന് താൽക്കാലിക ചുമതല നൽകും. അതേസമയം ഇന്നലെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു. ഒരു തെറ്റുപറ്റിയെന്ന് എഡിഎം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത്. തെറ്റുപറ്റിയെന്ന് എഡിഎം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബവും രംഗത്ത് വന്നിരുന്നു. ആദ്യ മൊഴിയിൽ നൽകിയ കാര്യങ്ങളെല്ലാം കളക്ടർ ആവർത്തിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. അരുൺ കെ വിജയനെതിരായ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിന്നാലെയാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലും കളക്ടർ സമാന മൊഴി നൽകിയിരുന്നു. അതും കൂടാതെ ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടെ പ്രത്യേക അന്വേഷണ സംഘം ഉറക്കമുണർന്നിരിക്കുകയാണ്. നവീന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധന പോലും നടത്താതെ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യാഴാഴ്ച ഹാജരാക്കി. അന്ന് തന്നെ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി എടുക്കുകയും ചെയ്തു. നിർണായക തെളിവായ ഫോൺ ഫോറൻസിക് പരിശോധന നടത്താതെ കസ്റ്റഡിയിൽ വയ്ക്കുന്നത് തെളിവ് നശിപ്പിക്കാനാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീന്റെ ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് SIT കേസ് ഡയറി December 6 ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. October 15 സംഭവിച്ച മരണത്തിൽ 10 ദിവസത്തിന് ശേഷമാണ് SIT നിയോഗിച്ചത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മൊഴിയെടുത്തത് പോലും കേസിൽ പ്രതിയായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ച ശേഷമാണ്. ദിവ്യയുടെയും ADMനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തിന്റെയും ഫോൺ വിവരങ്ങൾ ഇപ്പോഴും ശേഖരിച്ചിട്ടില്ല. ഇതെല്ലാം ശേഖരിക്കാനുള്ള ഓട്ടത്തിലാണ് SIT ഇപ്പോൾ ഉള്ളത്.